ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പിസ്റ്റൻ ബോയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാരുതി സുസൂക്കി അരീനയുടെ കാലിക്കറ്റ് മേലാ ഷോറൂമിലാണ് ഇവിടെ പുതിയ ഡിസയറിൻ്റെ ലോഞ്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് ഉള്ളിലെ കാഴ്ച നമ്മുടെ ഡിസയർ അവിടെ ലോഞ്ചിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് അതേപോലെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു ഡിസൈറിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ ഒരു ഡിസൈറിൻ്റെ ലോഞ്ചിന് മുമ്പ് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു അവതരണം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഡിസൈർ ലോഞ്ചിനായിട്ട് അവിടെ തയ്യാറായിട്ടുള്ളത് ലോഞ്ചിനായിട്ട് വന്നിട്ടുള്ളത് അവിടുത്തെ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇതേപോലെ കർട്ടൺ പൊക്കി അതാ നല്ല മനോഹരമായിട്ടുള്ള മാരുതി ഡിസൈറിന് നമുക്കിപ്പോൾ കാണാൻ കഴിയും അതുപോലെ സൈഡിൽ ഫയറൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെയായിരുന്നു ഈ ഡിസൈറിൻ്റെ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം നമ്മുടെ എം എൽ എ വാഹനത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു കാരണം ഏകദേശം ഷോറൂമിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ടായിരുന്നു ഈ ഒരു ഇവൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മുടെ എം എൽ എ കാറിൻ്റെ ഉള്ളിലേക്ക് കയറുകയും കാറിൻ്റെ ഡീറ്റെയിൽസ് ഇൻറ്റീരിയർ ക്വാളിറ്റിയൊക്കെ ജസ്റ്റ് നോക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ മാരുതി ഡിസയർ എന്ന് പറയുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം അതിനുശേഷം നമ്മുടെ എം എൽ എ കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയൊരു മധുര പലഹാര വിതരണമൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ടീയും ഒക്കെ ലഭിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു ഇവർ ഈ ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏതായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇവൻറ്റ് എൻജോയ് ചെയ്തു അതിനുശേഷം നമുക്ക് ഈ ഡിസയർ എക്സ്പീരിയൻ ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു ബാക്ക്റൗണ്ട് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം ഈ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് ഡ്രൈവ് എടുക്കാനും അതേപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിവ്യൂവിനുള്ള അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു ബാക്ക്റൗണ്ട് റിവ്യൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് പുതിയ ഡിസയർ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ അതേപോലെ രണ്ട് ഹോണുണ്ട് ഹോൺ വിസിബിൾ ആയ രീതിയിലായിരുന്നു ഒന്ന് ഹൈഡ് ചെയ്താൽ നന്നായിരുന്നു എന്ന് തോന്നി അതേപോലെ ഈ ഒരു രീതിയിലാണ് വാഹനത്തിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത് സിക്സ് എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് എൽ ഇ ഡി ഡി ആർ എൽ എൽ ഇ ഡി ഫോഗ് ലാമ്പ് ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു രീതിയിലാണ് ഡിസൈൻ വന്നിട്ടുള്ള പുതിയ ഗ്രില്ല് അതേപോലെ പുതിയ ഷേപ്പ് ഒക്കെ തന്നെയാണ് ഫുള്ളി കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ സ്വിഫ്റ്റിലും പെല്ലനിലും കണ്ടുവരുന്ന അതേ ടൈപ്പ് മിററാണ് പക്ഷേ മിറർ ക്യാപ്പ് ഒരു ആക്സസറിയാണ് കുറച്ച് ഡിസൈനൊക്കെ അതിൽ വന്നിട്ടുണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്ററും അതേപോലെ ത്രീ സിക്സ്റ്റി ക്യാമറയും നമുക്കൊരാ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മിററിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിലുള്ള ആ ഒരു ഡിസൈൻ ആക്സസറിയാണ് അഡീഷണൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താലാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈന് പറ്റിയ അല്ലാതെ നോർമൽ വാഹനത്തിന് അത് വരുന്നില്ല പിന്നെ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള രണ്ട് പതിനഞ്ച് ഇഞ്ചിലാണ് ഇതിൻ്റെ അലോയ്സ് വരുന്നത് അലോയ്സ് രണ്ട് അലോയ്സ് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു രീതിയിലാണ് വാഹനത്തിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് നേരെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇതുവരെ മാരുതി ഡിസയറിൽ കണ്ടുവരാത്ത രീതിയിലുള്ള ഒരു ടൈ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി ടെയിൽ ലാമ്പാണ് പക്ഷേ ഇൻഡിക്കേറ്റർ അവിടെയും ഹാലജനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് കണക്റ്റഡ് ടൈ ലാമ്പ് വരുന്നില്ല ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡിസൈറിൻ്റെ ബാക്ക് ബാക്കിൽ ഇത് അവിടെ ബോൾഡായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഡിഫോഗർ ലാമ്പും അതേപോലെ ഷാക്ഫിൻ ഹാൻഡിനെയും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തായിട്ട് കാണാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ജസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് നോക്കി നോക്കാം ഈ ഒരു രീതിയിലാണ് ബാക്കിലുള്ള ഒരു ലുക്ക് വരുന്നത് കാരണം ബാക്കിൽ സ്പേസ് പരിമിതമായതുകൊണ്ട് തന്നെ ഇത്ര രീതിയിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ നമുക്ക് ജസ്റ്റ് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു രീതിയിലാണ് വാഹനത്തിൻ്റെ ബൂട്ട് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് മുന്നൂറ്റി എൺപത്തി രണ്ട് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാ എല്ലാ വാഹനത്തിലും കാണുന്ന പോലെ ഒരു സ്പെയർ വീലും ഒരു ജാക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയാം നോർമൽ ബൂട്ട് തന്നെയാണ് ഹുക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഭാഗമായിട്ട് വരുന്ന റിവേഴ്സ് ക്യാമറയും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫീൽ ഫിൽ ചെയ്യുന്ന ടാങ്ക് കാണാനായിട്ട് ഏകദേശം മുപ്പത്തേഴ് ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കാവുന്നതാണ് ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീഡിലേക്കൊന്ന് പോയി നോക്കാം ഇൻറ്റീരിയർ നോക്കുമ്പോൾ വൈറ്റ് സീറ്റാണ് വന്നിട്ടുള്ളത് നമ്മൾ താറ് ബോക്സിലൊക്കെ വരുന്നത് വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് അല്ല ഒരു ഐവറി ടച്ചാണ് അത് ഡോർ പാഡിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഡോർ ഹാൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്രോം ഫിനിഷ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഈ സ്വിഫ്റ്റിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു സൈം സീറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു റീഡിംഗ് ലാമ്പ് കാണാനായിട്ട് സാധിക്കും പിന്നെ അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചാർജിങ് സോക്കറ്റുകളൊക്കെ ഉണ്ട് അതേപോലെ എ സി ഫെൻസും കൂടെ കൊടുത്തിട്ടുണ്ട് ചാർജിങ് സോക്കറ്റ് വരുന്നത് ഒന്ന് സി ടൈപ്പും അതേപോലെ മറ്റത് സാധാ നോർമൽ സോക്കറ്റാണ് അതേപോലെ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ അവിടെ ചെറിയ മൊബൈൽ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കപ്പ് കപ്പോർഡറൊക്കെ വയ്ക്കാൻ പറ്റിയ ഡിസൈറിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് സീറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു യുണീക്ക് അതൊരു ഫീച്ചേഴ്സൊന്നുമില്ല പിന്നെ ഹമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഹംബ് കുറച്ച് സ്മോൾ ആയിട്ടുണ്ട് സെൻറ്ററിൽ വരുന്ന ഹംബ് അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് സുഖപ്രദമായ രീതിയിൽ നമുക്ക് കംഫർട്ട് ചെയ്ത് യാത്ര ചെയ്യാനും ഈ ഒരു വാഹനത്തിൽ കഴിയും കാരണം അത്യാവശ്യം ലെങ്ത്തിൽ ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് ഡോറിൻ്റെ പാഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് പാട്ടാണ് വരുന്നത് അതേപോലെ ഫ്രണ്ടിലാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട് പിന്നെ സ്പീക്കർ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഐവറിയും ആ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഒക്കെ പ്ലാസ്റ്റിക് പാട്ടാണ് വരുന്നത് നമുക്ക് ബാക്കിലൂടെ ഒരു സോഫ്റ്റ് ടച്ച് ഫീൽ ചെയ്യുന്നില്ല നമുക്ക് ജസ്റ്റ് ഫ്രണ്ട് സീറ്റിലേക്ക് ഒന്ന് കയറിയിട്ട് നോക്കാം ഡ്രൈവർ സൈഡ് സീറ്റിലേക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫോർഡോർ പവർ വിൻഡോ അതേപോലെ ഗ്ലാസ് ലോക്കിംഗ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ബട്ടൺ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർ പാട്ടിൽ നമുക്ക് സ്പീക്കർ കാണാനായിട്ട് സാധിക്കും അവർ ഐവറി ബ്ലാക്ക് ടച്ചിലാണ് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് പുതിയ സ്വിഫ്റ്റ് ടൈപ്പ് ഫോറിൽ വരുന്ന ആ ഒരു സെയിം മീറ്റർ കൺസോൾ സെയിം സ്റ്റാറിങ് വെയിൽ അതൊക്കെ തന്നെയാണ് കൺട്രോൾസ് ഒക്കെ ക്രൂസ് കൺട്രോൾസിൻ്റെ ഒക്കെ ഒക്കെ സെയിം ആണ് പിന്നെ ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് തന്നെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് അത് ഏതായാലും നല്ലൊരു അടിപൊളി ഫീച്ചർ ആയിട്ട് തോന്നി അപ്പോൾ കോമൺ ആയിട്ട് വരുന്നുണ്ട് എല്ലാ വാഹനത്തിനും പിന്നെ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാണാം പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ത്രീ സിക്സ്റ്റി വ്യൂ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള ബട്ടൺസ് ഒക്കെ ഉണ്ട് ഒരു മൂന്നോ നാലോ ഡമ്മി ബട്ടൺസ് ഉണ്ട് എന്തെങ്കിലും ആക്സസറി ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതേപോലെ ഇവിടെയാണ് ഫ്യൂയിലും ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് അതേപോലെ ഡിക്കി ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് കീലും അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടച്ച് സ്ക്രീൻ സിസ്റ്റം കാണാം അവിടെയാണ് ത്രീ സിക്സ്റ്റിയൊക്കെ വരുന്നത് നയൻ ഇഞ്ചാണ് സ്ക്രീൻ വരുന്നത് അതേപോലെ ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വാദത്തിൽ കീ ഇപ്പോൾ ഓപ്ഷനിലല്ല കാരണം ഷോറൂമിൻ്റെ ഉള്ളിലായത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീൻ ഓൺ ആകാനുള്ള ഓപ്ഷനൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ജസ്റ്റ് സീ കാണാനുള്ള ഓപ്ഷനേ ഉള്ളൂ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസൈനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് അധികം ഡിസൈൻസ് ഒക്കെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ഗ്ലോ ബോക്സ് വരുന്നുണ്ട് ഈ ഒരു ഗ്ലോ ബോക്സ് ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ സീറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഷിനോട് കൂടിയിട്ടുള്ള സ്വിഫ്റ്റിലൊക്കെ കണ്ടുവരുന്ന സെയിം സീറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള സീറ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് ഡിസൈൻ പിന്നെ ഇവിടെ നമുക്ക് ബട്ടൺസ് കാണാം സൺ പ്രൂഫിൻ്റെ ആണ് ഈ ഒരു വാഹനത്തിന് ഫസ്റ്റിന് സെഗ്മെൻറ്റിൽ തന്നെ ഒരു സൺ പ്രൂഫ് ഓപ്ഷനും മാരുതി കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും ഒരു നോർമൽ സൺ പ്രൂഫ് അതായത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പേസ് ഉള്ള ഒരു സൺ പ്രൂഫ് ഞാൻ നേരത്തെ പറഞ്ഞു ഡോർ ഡോർപാഡിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് സോഫ്റ്റ് ടച്ച് വരുന്നുള്ളൂ ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് പാട്ടാണ് വരുന്നത് പക്ഷേ കണ്ടാൽ നമുക്കൊരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ നിലനിർത്തിയിട്ടുള്ളത് ഇതുവരെ നിങ്ങൾ പപ്പടം എന്ന് കളിയാക്കി വിളിച്ചിരുന്ന മാരുതി സുസൂക്കി വാഹനത്തിൽ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അദൾട്ടിനും അതേപോലെ ഫോർ സ്റ്റാർ ചൈൽഡിന് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഫോർ വേരിയൻറ്റിലാണ് നിലവിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് ഐ വി എക്സ് ഐ അതേപോലെ സെഡ് എക്സ് ഐ സെഡ് എക്സ് ഐ പ്ലസ് ഈ ഒരു വാഹനം നമുക്ക് സി എൻ ജി ഓപ്ഷനിലും അവൈലബിളാണ് സി എൻ ജിയിൽ വരുന്നത് എൽ എക്സ് ഐ ഓപ്ഷനിലില്ല അതേപോലെ വി എക്സ് ഐ സെഡ് എക്സ് ഐ ഓപ്ഷനിൽ മാത്രമാണ് വരുന്നത് സെഡ് എക്സ് ഐ പ്ലസിലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിളല്ല സി എൻ ജി വേരിയൻറ്റിൽ സി എൻ ജി നമുക്ക് മാനുവൽ മാത്രമാണ് വരുന്നത് ഓട്ടോമാറ്റിക് വരുന്നില്ല അപ്പോൾ മാരുതിക്ക് വേണമെന്ന് വെച്ചാൽ സേഫ്റ്റി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഈ ഒരു ഡിസയറോട് കൂടി തെളിയിച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഇതുവരെ സേഫ്റ്റി ഇല്ലാത്ത എല്ലാ ഒരു ഫീച്ചറും മാരുതി സുസൂഖിയുടെ വാഹനത്തിനുണ്ട് റീസെയിൽ വാല്യൂ അതേപോലെ സർവീസ് കോസ്റ്റ് കുറവ് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവവും ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ബോണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് എൻജിൻ വന്നിട്ടുള്ളത് വൺ പോയിൻറ്റ് ടു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ സ്വിഫ്റ്റിൽ വന്നിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ഡിസെയറിലും കൊണ്ടുവന്നിട്ടുള്ളത് അതേ സെയിം പവറൊക്കെ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം ഈ ഒരു വാഹനത്തിൻ്റെ നിലവിൽ ഡൽഹി എക്ഷോറൂം പ്രൈസ് ആണ് റിവീൽ ചെയ്തിട്ടുള്ളത് അതായത് ആറ് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം രൂപ മുതൽ ഒമ്പത് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപ മുതൽ രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിന് എക്ഷോറൂം പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ എട്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ മുതൽ പത്ത് ലക്ഷത്തി പതിനാലായിരം രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിന് വില വരുന്നത് അതേപോലെ നമുക്ക് സി എൻ ജി ഓപ്ഷനിലും ഈ ഒരു വാഹനം നിലവിൽ ആണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി ഈ ഒരു ഡിസയറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസയർ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഫൈവ് സ്റ്റാർ സേഫ്റ്റി മാരുതിയിൽ നിന്ന് വന്നതോടുകൂടി തന്നെ കോമ്പറ്റീഷൻമാർക്ക് ഏറ്റവും നല്ലൊരു അടിയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കൂ